കാറിനകത്തിരിക്കുന്ന ടാസ്ക് ജയിച്ചിരിക്കുകയാണ് ശോഭ. പക്ഷേ കാറിനകത്തുനിന്ന് പുറത്തിറങ്ങുന്നില്ല, എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. പുള്ളിക്കാരി 24 മണിക്കൂറും കാറിനകത്തിരിക്കണം എന്നാണ് പറയുന്നത്. അവസാനം ഇറങ്ങിയോ ഇല്ലേ? ഇപ്പോ ആരാണ് മുന്നിൽ നിൽക്കുന്നത്? രണ്ടാമത്, മൂന്നാമത്, നാലാമത്, അഞ്ചാമത്, ഇവരുടെ പൊസിഷൻസ് ഒക്കെ മാറിയോ നോക്കാം നമുക്ക്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ശോഭ ജയിച്ചിരിക്കുകയാണ്. അതിന് മുന്നേ എങ്ങനെ ജയിച്ചെന്ന് അറിയണ്ടേ? കാറിനകത്ത് നിറങ്ങിയില്ല, എന്ത് പറ്റി പറയാം. എല്ലാവരും 6 പേര് ഇരിക്കുകയാണ്. ഈ പോരാട്ടം കണ്ട് നമുക്ക് തോന്നി മിക്കവാറും 2 ദിവസം ഇരിക്കും. കുറച്ച് പേര് പറയുന്നുണ്ടായിരുന്നു, അടുത്ത് 2-3 പേര് പറയുന്നുണ്ടായിരുന്നു, മിക്കവാറും അടുത്ത ആഴ്ച ഇത് കണ്ടിന്യൂ എന്നാണ് പറയുന്നത്. ടിക്കറ്റ് ഫിനാലെ, ടിക്കറ്റ് ഫിനാലെ അടുത്ത ആഴ്ച ഫ്രീ ആവാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ്. എന്നിട്ട് പറയുന്നുണ്ട് അടുത്ത ആഴ്ച മിക്കവാറും ഇത് കണ്ടിന്യൂ ഇത് പോകും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ റെനീഷ ഇവിടെ ശോഭയായിട്ട് വഴക്കിട്ട് കഴിഞ്ഞ ശേഷം ഇങ്ങനെ ഇരിക്കുകയാണ്. സൈഡിൽ ദേഷ്യം വന്നിട്ട് പുള്ളിക്കാരി കണ്ണടച്ചു. അപ്പൊ നാദിറയും ജിനൈസ് പറഞ്ഞിട്ടുണ്ട് കണ്ണടക്കുകയാണെങ്കിൽ പറയണം എന്നുള്ള. അപ്പൊ പതുക്കെ കണ്ണടക്ക, അപ്പൊ സെറീന പതുക്കെ നോക്കി, നോക്കുമ്പോ കണ്ണടച്ചിരിക്കുക റെനീഷ. അപ്പൊ റെനീഷ കണ്ണടച്ചു എന്ന് സെറീന പറയുന്നു. എല്ലാവരും പറയും. അപ്പൊ റെനീഷ പറയും, ഇല്ല ഞാൻ അവിടെ ഓംലേറ്റ് എടുത്ത് ഉണ്ടാക്കണത് ആലോചിച്ച് കണ്ണടച്ചു പോയതാണ്. പാവം വിശന്നിരിക്കുകയാണ്. 10 മണിക്കൂറോ 11, 12, 10 അല്ല അതിന് കൂടുതലായി, കുറേ ആയില്ലേ, 12 മണിക്കൂറായി ഏകദേശം. 11 മണിക്കൊന്ന് തുടങ്ങിയ ടാസ്ക്കാണ്. പാവം ഓംലേറ്റ് അടിച്ചത് ആലോചിച്ച് കണ്ണടഞ്ഞു പോയതാണ്. ഇല്ല ഞാൻ സമ്മതിച്ചില്ല, എന്നെ കണ്ണടഞ്ഞത് ഓംലേറ്റ് കാരണമാണ്. ഇല്ലില്ല നമ്മൾ കണ്ടു കഴിഞ്ഞു. അങ്ങനെ ദേഷ്യപ്പെട്ട് സെറീന വാതിൽ തുറന്ന് ഇറങ്ങുന്നു. ആ സെറീനയല്ല, എനിക്കെപ്പോഴും റെനീഷ, ഈ രണ്ടുപേരും തെറ്റിപ്പോവും. റെനീഷ സെറീന, റെനീഷ വാതിൽ തുറന്ന് ഇറങ്ങുന്നു, പോവും ഔട്ട്. ഞാൻ ഉറങ്ങിയിട്ടില്ല, ഞാൻ ഉറങ്ങിയിട്ടില്ല, ഓംലേറ്റ് ആലോചിച്ചതാണെന്ന് പറഞ്ഞ് റെനീഷ ഔട്ടാവുന്നു. നേരെ പൂളിപ്പോയി ചാടുന്നു. അങ്ങനെ റെനീഷയ്ക്ക് 5 പോയിന്റ്. അത് കഴിഞ്ഞ് ഇനി നമ്മളിങ്ങനെ ഇരിക്കേണ്ട ആവശ്യമുണ്ടോ? ഓ വളരെ സന്തോഷം. ഇപ്പോഴെങ്കിലും തോന്നിയല്ല, ഇത് നേരത്തെ തീരുമാനിക്കാൻ ഉള്ളൂ. കാര്യം നിങ്ങൾ ഇവർ ഇറങ്ങിയാലും ഇറങ്ങിയില്ലെങ്കിലും ഇവർക്ക് ഇതേ പോയിന്റേ കിട്ടുള്ളൂ, ഉറപ്പാണ് ഓരോരുത്തർ ഇറങ്ങുന്നതനുസരിച്ച്. അപ്പം ഇവർ തീരുമാനിച്ചു. ആദ്യം ഇറങ്ങിയത് റിനോഷ്. റിനോഷിന് 6 പോയിന്റ്. ഒരു കുഴപ്പമില്ല, റിനോഷ് ഇപ്പോഴും 6 പോയിന്റ് കാരണം റിനോഷ് ഇപ്പോഴും എന്താണ് 3rd സ്ഥാനത്ത് തന്നെയാണ്. ഒരിക്കലും ശോഭയ്ക്ക് 10 പോയിന്റ് കിട്ടിയാലും റിനോഷിനെ മറികടക്കാൻ പറ്റിയില്ല. പക്ഷേ റിനോഷിൻ്റെ അടുത്തെത്തി. റിനോഷിന് 33 പോയിന്റാണ്, നമ്മുടെ ശോഭയ്ക്ക് 32 പോയിന്റ്. 10 പോയിന്റ് കൂട്ടിയാലും. അപ്പോൾ റെനീഷയ്ക്ക് ഇവിടെ വലിയ മാറ്റമൊന്നുമില്ല. റെനീഷയ്ക്കൊക്കെ ആദ്യമേ ഇറങ്ങിപ്പോവായിരുന്നു. 22 പോയിന്റാണ് റെനീഷയ്ക്കുള്ളത് ഇപ്പം ടോട്ടല്. അത് കഴിഞ്ഞ ശേഷം ജുനൈസ് ഇറങ്ങുന്നു. ജുനൈസിന് 7 പോയിന്റാണ്. അപ്പം ജുനൈസ് ഇവിടെ സംഭവിച്ചത്, ജുനൈസിന് 6rd സ്ഥാനം കിട്ടി. നേരത്തെ കുറച്ചും കൂടെ താഴോട്ടായിരുന്നു, 7th സ്ഥാനത്തായിരുന്നു. പക്ഷെ ഇപ്പോൾ ജുനൈസ് 6 തന്നെ കേട്ടോ, പണ്ടും ഇപ്പോഴും എപ്പോഴും 6 തന്നെയാണ്. 26 പോയിന്റാണ്, 26 പോയിന്റ്. അത് കഴിഞ്ഞ് സെറീന ഇറങ്ങുന്നു, 8 പോയിന്റ്. അതിൽ സെറീനയ്ക്ക് ഒരു വ്യത്യാസവും വരുന്നില്ല. സെറീനയുടെ സ്കോർ ഇവിടെ 32 പോയിന്റാണ് സ്കോർ. 2nd പൊസിഷൻ തന്നെ സെറീന കണ്ടിന്യൂ ചെയ്യുകയാണ്. പക്ഷേ ഇവിടെ നാദിറയുടെ ലീഡാണ്, 9 പോയിന്റ്. 52 പോയിന്റ് കിട്ടി. എനിക്കറിഞ്ഞുകൂടാ ഇനി ക്രോസ് ചെയ്യാൻ പറ്റുമെന്ന്. വേണമെങ്കിൽ നാളെ 2 ടാസ്ക് കൊടുക്കുകയാണെങ്കിൽ നാദിറെ ക്രോസ് ചെയ്യാം. നാളെ 2 ടാസ്ക് കൊടുക്കണം. അത് ഉണ്ടാവും ഇല്ലയോ എന്ന് അറിയത്തില്ല. അപ്പം നാളെ അത് ബിഗ് ബോസ് പറഞ്ഞിട്ടുമില്ല. അപ്പം നാദിറയ്ക്ക് 9 പോയിന്റ് 52 പോയിന്റാണ് ടോട്ടൽ അങ്ങനെ കിട്ടി. അങ്ങനെ ശോഭ വിജയിച്ചിരിക്കുകയാണ്. അപ്പം നാദിറ ഇറങ്ങി. നോക്കുമ്പോൾ ശോഭ ഇറങ്ങണില്ല. എന്ത്, അല്ല ഇറങ്ങണില്ലേ? എന്താ എനിക്കിവിടെ 24 മണിക്കൂറും ഈ കാറിലിരിക്കണം? പുള്ളിക്കാരി വിചാരിച്ച് ഇത് വലിയ ഭയങ്കരമായ ഒരു ചാലഞ്ചൊക്കെ ആകുമെന്ന് വിചാരിച്ച്. അതായത് ഇവിടെ ഇരുന്ന് നമ്മൾ ഭയങ്കരമായി സെറീനയും നാദിറയും ശോഭയും ഇവിടെ ഇരുന്ന് ഒരു 1.5 ദിവസമൊക്കെ ഇരുന്ന് ഭയങ്കരമായ ഒരു മത്സരമൊക്കെ ഉണ്ടാവുമെന്ന് ശോഭ വിചാരിച്ച്. അതൊന്നും നടന്നില്ല. പെട്ടെന്ന് എല്ലാവരും ഇറങ്ങിപ്പോയി. പെട്ടെന്ന് ജയിക്കുകയും ചെയ്തു 10 പോയിന്റ്. അപ്പം ആ ഒരു ജയത്തിനൊരു ഇതില്ല, ഗുമ്മില്ല. അതുകൊണ്ട് പുള്ളിക്കാരിക്ക് തോന്നിയതാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഞാനിവിടെ 24 മണിക്കൂർ ഇരുന്നിട്ടേ വരും. അപ്പം മറ്റുള്ള ഇത് വേറെ പണിയൊന്നുമില്ലേ വീട്ടുകാർ? എന്താണ് പ്രഹസനം അമിത ഷോ? പിന്നെ വേറെ പണിയൊന്നും ഇല്ലല്ലോ. നമ്മളൊക്കെ ആണെങ്കിൽ ഇറങ്ങി ഓടും, 10 പോയിന്റും കിട്ടി. ഇല്ല ശോഭയ്ക്ക് അവിടെ എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരിക്ക് അവര് വിജയം ഒരു സുഖകരമായില്ല. അപ്പം ബിഗ് ബോസ് പറയുന്നുണ്ട് 10 പോയിന്റ് കിട്ടി, നമുക്ക് കാർ എടുത്ത് മാറ്റണം. 10 പോയിന്റ് കിട്ടി ഒന്ന് ഇറങ്ങാമോ? അപ്പൊ ശോഭ, ഇല്ല ബിഗ് ബോസ്, വേണ്ട ബിഗ് ബോസ്, അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ ഇതിൻ്റെയൊക്കെ? അത് വേണ്ടിയിരുന്നില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇത് അനാവശ്യമായ ഒരു കാര്യമായിരുന്നു ശോഭ കാണിച്ചത്. ആവശ്യമില്ല. എനിക്ക് ഇതിനകത്ത് ഇരിക്കണം ബിഗ് ബോസ് പ്ലീസ്. അപ്പോൾ വീട്ടുകാർ പാത്രം കഴുകാൻ മടിച്ചിട്ടായിരിക്കും. നിങ്ങൾ പാത്രം കഴുകിയിട്ട് ഒന്നും കൂടെ വിളിച്ചു നോക്ക് ഷിജു, എന്നാൽ അവൾ ഓടി വരും. അപ്പോൾ ജുനൈസ് അതിൻ്റെ ഇടയിൽ കൂടെ ജുനൈസ് അതിൻ്റെ അപ്പറേ, ചേച്ചി 24 മണിക്കൂർ ഒന്ന് പ്രൂവ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് എന്നാൽ ഞാൻ പ്രൂവ് ചെയ്തിട്ട് ഇറങ്ങുള്ളൂ. അങ്ങനെ ഇപ്പോൾ കാർ എടുക്കാൻ സമ്മതിക്കൂല, ഞാൻ ഇതിനകത്ത് 24 മണിക്കൂറും കിടക്കും. അപ്പോൾ ബാക്കിയുള്ള, അപ്പോൾ ടിക്കറ്റ് പിന്നാലെയൊക്കെ കഴിഞ്ഞാൽ ഇതിനകത്ത് തന്നെ ഇരിക്കുമോ?
അപ്പൊ 24 മണിക്കൂർ പ്രൂവ് ചെയ്തിട്ടേ ഞാൻ ഇവിടെ നിന്ന് എണീക്കുകയുള്ളൂ, അത് ഉറപ്പാണ്. അപ്പൊ പിന്നെ ആലോചിച്ച് വേണോ നാളെ രാവിലെ ടാസ്ക് വന്നാൽ എന്ത് ചെയ്യും? ഏ, ഇതിനെന്തായാലും 10 പോയിന്റ് കിട്ടി, ഇനി അടുത്ത നാളത്തെ ടാസ്കിനും എനിക്ക് 10 പോയിന്റ് കിട്ടണ്ടേ? അങ്ങനെയാണെങ്കിലേ നമുക്ക് നാഗരേനെയൊക്കെ ബീറ്റ് ചെയ്യണ്ടേ? നാളെ 2 ടാസ്ക് കൂടെ വന്നാൽ നാളെ ഞാൻ കാറിനകത്ത്, അവരവിടെ ടാസ്ക് ചെയ്യായിരിക്കും, ഞാൻ കാറിനകത്ത് തന്നെ ഇരിക്കും. ഇപ്പൊ ഇറങ്ങിയില്ലെങ്കിൽ നാണക്കേടാണ്. നാളെ രാവിലെ ആയാൽ പിന്നെ ഭയങ്കര നാണക്കേട്. ഇപ്പൊ ഇറങ്ങണതായിരിക്കും നല്ലത്. ആരും ഒന്നും വിളിക്കണില്ലല്ലോ വന്ന്. അവസരം നാഗറ വന്ന് വിളിക്കുന്നുണ്ട്, ബിഗ് ബോസ് അനൗൺസ് ചെയ്ത് അവർക്ക് വണ്ടി എടുക്കണം. ദയവ് ചെയ്ത് ഒന്ന് മാറാമോ ശോഭ, അതല്ലേ നല്ലത്. ഇനി അഖിലിനെയൊക്കെ പോയി വിളിക്കുന്നുണ്ട്, അവൾ അവിടെ എന്തോ നീന്ന്, അവളെ ഇങ്ങോട്ട് വിളിക്കും. മണ്ടി എന്ന് പറഞ്ഞാൽ മണ്ടി എന്നേ, എന്തൊരു മണ്ടത്തരമാണ് കാണിക്കുന്നത് ഞാൻ അകത്ത് കയറി ഇരുന്നിട്ട്. ഇറങ്ങുന്ന ഇപ്പൊ വിളിച്ചാൽ, ഇപ്പൊ വിളിച്ച് ഇനി ഇറങ്ങണതാണ് നല്ലത്, അല്ലെങ്കിൽ നാളെ രാവിലെ ചമ്മി നാറും. ആ എന്തായാലും ഇറങ്ങിയേക്കാന്ന് പറഞ്ഞ് ഇറങ്ങുന്നുണ്ട്. ആദ്യ ശോഭയ്ക്ക് തോന്നി അതൊരു നല്ല തീരുമാനമാണെന്ന്, പിന്നെ മനസ്സിലായി അതൊരു വണ്ടത്തരം തീരുമാനമാണ്. കാര്യം നാളെ രാവിലെ 2 ടാസ്ക് വന്നാൽ എന്ത് ചെയ്യും? അവിടെ കാറിനകത്ത് ഇരിക്കുകയും ചെയ്യും. ഇറങ്ങാനും നാണക്കേട്, ഇറങ്ങാതിരുന്നാലും പ്രശ്നം, ഫുൾ നാണക്കേടാവും. അതുകൊണ്ട് വളരെ നല്ല തീരുമാനം. അധികം ചളവാക്കാണ്ട് ശോഭ ഇറങ്ങി. വീട്ടുകാർ തന്നെ പറഞ്ഞു, ശോഭയെ ഇറങ്ങിയില്ലെങ്കിൽ ഇനി ഇറങ്ങിയാ, ഇനി ഇറങ്ങിയില്ലെങ്കിൽ നാണക്കേടാണ്. അപ്പൊ അത് കാണിച്ചത് കുറച്ച് ആവശ്യമില്ലാത്ത കാര്യമായി. ഇപ്പൊ ഇനി സ്കോർ ബോർഡ് വായിക്കാം. ഷിജു അല്ല, അഖിൽമാരാണ് നിലവിൽ ഏറ്റവും താഴെ നിൽക്കുന്നത്. അല്ല, ഷിജുവാണ് ഏറ്റവും താഴെ നിൽക്കുന്നത്. 18 പോയിന്റ്. അഖിൽമാരാർ തൊട്ട് മുന്നിലുണ്ട്, 8-ാം സ്ഥാനത്ത്, 19 പോയിന്റ്. അത് കഴിഞ്ഞ ശേഷം മിഥുനും റെനീഷയുമാണ്, 22 പോയിന്റ്. അത് കഴിഞ്ഞ് ജുനൈസ് 6-ാം സ്ഥാനത്ത്, 26 പോയിന്റ്. അത് കഴിഞ്ഞ ശേഷം വിഷ്ണു 20, അതായത് വിഷ്ണു ഒരു പടി താഴോട്ട് ഇറങ്ങി, ശോഭ ഒരു പടി മേലോട്ട് കയറി. വിഷ്ണു 27 പോയിന്റ്, 5-ാം സ്ഥാനം. അത് കഴിഞ്ഞ് ശോഭ വിഷ്ണുവിനെ കാട്ടി ഒരു പടി മുന്നോട്ട് കയറി ഈ 10 പോയിന്റ് നേടിയതിലൂടെ. മനസ്സിലായോ? അതാണ് ശോഭയ്ക്ക് ഒരു ഗെയിൻ ഉണ്ടായത്. ഇതിനകത്ത് ശോഭയ്ക്ക് നല്ലൊരു ഗെയിനാണ് ഉണ്ടായത്. കാരണം 4-ാം സ്ഥാനത്തേക്ക് കയറി, 32 പോയിന്റ്, അതായത് 4-ാം സ്ഥാനത്ത്. അത് കഴിഞ്ഞ് 3-ാം സ്ഥാനത്ത് റിനോഷ് 33 പോയിന്റ്, 1 പോയിന്റ് വ്യത്യാസത്തിൽ. അത് കഴിഞ്ഞിട്ട് 2-ാം സ്ഥാനത്ത് സെറീന 32 പോയിന്റ്, 1-ാം സ്ഥാനം നാദിറ 52 പോയിന്റ്. അപ്പൊ ഇതാണ് ഇവരുടെ പോയിന്റ് നിലവാരം. അപ്പൊ എനിക്ക് കുഴപ്പമില്ല, ഇവർ ഇന്ന് നേരത്തെ ചെയ്താലും കുഴപ്പം, വ്യത്യാസമൊന്നും ഉണ്ടാവാൻ പോണില്ല. ഇവിടെ നമ്മൾ രണ്ട് ദിവസം ഇരുന്ന് കണക്കില്ല. ബ്രില്യന്റ് ആയിട്ട് നമ്മൾ അപ്പൊ തന്നെ ഇറങ്ങാൻ നോക്കുക. ഇതവർക്ക് നേരത്തെ ചെയ്യാൻ വരുന്ന റെനീഷ ഇറങ്ങിയിരുന്നെങ്കിൽ എല്ലാവരും ടകടകടകടകേ എല്ലാവരും പോടെ ഇറങ്ങുമായിരുന്നു. അത് എന്താ ഇറങ്ങാത്തതെന്ന് എനിക്ക് മനസ്സിലാവില്ല. കാര്യം 3 മണിക്കൂർ മുന്നേ ഇറങ്ങിയാലും 2 മണിക്കൂർ ഇപ്പുറത്ത് ഇറങ്ങിയാലും ഒരേ പോയിന്റ് തന്നെ കിട്ടാൻ പോകുന്നത്. പിന്നെ അവിടെ ഇരുന്ന് നിങ്ങളിരുന്ന് ഇങ്ങനെ കഷ്ടപ്പാട് മാത്രമേ ഉള്ളൂ, വെറും ടയേർഡാവും. അല്ലാതെ ഇത് മറ്റേ ഗെയിം ചേഞ്ചിങ് ആയിട്ടുള്ള ഒരു ടാസ്ക് ഒക്കെ ആയിരുന്നെങ്കിൽ ശരി. ഇതിനകത്ത് ആകെക്കൂടെ 2 പേരുടെ ഗെയിം ചേഞ്ചായി. ഒന്നെന്ന് പറഞ്ഞാൽ ശോഭ ഇവിടെ വിഷ്ണുവിനെ മറികടന്ന് മുന്നിലേക്ക് എത്തി, പിന്നെ റിനോഷിനെ മുന്നേറാൻ പറ്റില്ല, റിനോഷിന്റെ അടുത്ത് വരെ എത്തി. 3-ാം സ്ഥാനമുള്ള റിനോഷിനെ 1 പോയിന്റ് വ്യത്യാസത്തിലാണ് ശോഭ നിൽക്കുന്നത്. പെട്ടെന്ന് വേണമെങ്കിൽ ശോഭയ്ക്ക് കയറാം. അതേപോലെ തന്നെ സെറീന 38 പോയിന്റ്. സെറീനേനെ വേണമെങ്കിൽ ലീഡ് ചെയ്യാം, പക്ഷെ 2 ടാസ്ക് വരണോ? ഇനി ഒരു 2 ടാസ്ക് എങ്കിലും വരണം, അതിൽ ഇവർ ജയിക്കണം 10 പോയിന്റിൽ. അല്ലെങ്കിൽ നാദിറ തോക്കണം. നാദിറ ഒരു പോയിന്റിൽ, നാദിറ തോറ്റാ പോലും ഇപ്പം ശോഭയ്ക്ക് 10 പോയിന്റ് കിട്ടിയാൽ പോലും 42 കിട്ടുകയുള്ളൂ, 42 പോയിന്റേ കിട്ടുകയുള്ളൂ. നമ്മുടെ നാദിറയ്ക്ക് 1 പോയിന്റ് കിട്ടിയാൽ 53 പോയിന്റ് ലീഡാണ്. അപ്പൊ ഇവിടെ അങ്ങനെ 1 ടാസ്ക് വന്നാലും നാദിറയായിരിക്കും വിജയി. 2 ടാസ്ക് വന്നാൽ വേണമെങ്കിൽ, പക്ഷെ 2 ടാസ്കിൽ അടുത്ത ടാസ്കിൽ നാദിറ ലീഡ് ചെയ്യും പിന്നെയും. അപ്പൊ എനിക്കിത് എനിക്ക് തോന്നുന്നില്ല നാദിറ തന്നെയാണ് ഇത് കൊണ്ടുപോവുക ഈ ഒരു ടിക്കറ്റ് ഫിനാലെ, അത് ഉറപ്പാണ്. കാര്യം ഇതിപ്പോ എത്ര 2 ടാസ്ക് കൊടുത്ത് നാദിറ കളിക്കണ്ടേ? നാദിറ അല്ലെങ്കിൽ എല്ലാ 2-ലും ഒന്നെടുത്ത് ഔട്ടാവണം. 2-ലും നാദിറ, ഇവർ നാദിറേനെ ഫോക്കസ് ചെയ്യാതെന്തെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഇവർ നാദിറേനെ ഔട്ടാക്കാനോ നാദിറേനെ ബീറ്റ് ചെയ്യാനോ ഇവർ ശ്രമിക്കുന്നില്ല. അതെന്തെന്ന് എനിക്ക് അറിയത്തില്ല ടിക്കറ്റ് ഫിനാലയിലും. അപ്പം നാദിറ അടുത്ത 2 ടാസ്കിലും ലോ സ്കോർ വരണം. അങ്ങനെയാണെങ്കിൽ നാദിറ അവിടെ എന്തെങ്കിലും ഒരു ചേഞ്ച് നടക്കുകയുള്ളൂ. അടുത്ത ടാസ്കിലും നാദിറ ഒന്നെടുത്തിട്ട് നിൽക്കണം, ഒരു 53-54 നിൽക്കണം, ബാക്കിയുള്ളവർ ലീഡ് ചെയ്ത് വരണം. അങ്ങനെയാണെങ്കിൽ ഇപ്പം 20 പോയിന്റ്, അടുത്ത 2 ടാസ്കിലും സെറീന 10 മേടിക്കണം, ശോഭ 10 മേടിക്കണം. അങ്ങനെയാണെങ്കിൽ നാദിറയെ കടത്തി വെട്ടാം. ശോഭയും സെറീനയും അടുത്ത 2 ടാസ്കിലും ടോപ്പ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നാദിറയെ കടത്തി വെട്ടും. നാദിറ ഏറ്റവും ലോയോ ആയിരിക്കണം, നാദിറ ഏറ്റവും താഴെ ആയിരിക്കണം, 1 മാർക്കായിരിക്കണം നാദിറയ്ക്ക്. എന്നാലേ നാദിറയെ കടത്തി വെട്ടാൻ പറ്റൂ, അല്ലെങ്കിൽ നാദിറയുടെ സ്കോർ പിന്നെയും കൂടിക്കൊണ്ടിരിക്കും, 6-7. നാദിറ എന്തായാലും കളിക്കും. നാദിറ എന്തായാലും ആദ്യത്തെ റൗണ്ടി ഔട്ടാവുന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു ടാസ്കിലും. ഇനി അടുത്തതിലൊന്നും പറയാൻ പറ്റില്ല, ആ പ്രവചനാതീതമാണ്. അപ്പൊ നമുക്ക് നോക്കാം അടുത്ത വീഡിയോ വരേക്കും. ബൈ.